ഇന്നൊരു ഈസിയും സ്പൈസിയുമായിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. ചൂടായ ഓയിലിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി, ഇതെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 7-8 വറ്റൽമുളകും ഇട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് കാഷ്യൂ ചെറുതായി പൊടിച്ചെടുത്തതാണ്, അതിലേക്ക് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ അറബിക് ഗരം മസാല പൗഡറും 1 നാരങ്ങയുടെ ജ്യൂസും ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. കുക്കറിലെ മസാല ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. ആ കുക്കർ ചെറുതായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ ഇട്ട് ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും മതിയാവും. പ്ലേറ്റിലേക്ക് മാറ്റാം. കുക്കറിൽ 1-3 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നിട്ടുണ്ട്. 3 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. ഒരു 2 സ്പൂൺ കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൈ വെച്ചൊന്ന് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു ഇതം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം, 2-3 സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.